ലിച്ചിഹായിന് ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും ആദ്യമേ തന്നെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടി നേരുന്നു. വിൻസെൻ്റ് നാമധാരികളായിട്ടുള്ളവർക്ക് നാമഹേതുക തിരുനാളിൻ്റെ മംഗളങ്ങളും നേരുന്നു. അതോടൊപ്പം നമുക്കറിയാം വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയുണ്ട്. സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ആദ്യം തന്നെ അച്ഛൻ ഒത്തിരി നന്മകൾ നേരുകയാണ്, അതേപോലെ തന്നെ ഒത്തിരി അഭിനന്ദനങ്ങൾ നേരുകയാണ്. സന്തോഷത്തോടുകൂടി ആ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നതിനെ ഓർത്ത് അച്ഛൻ നന്ദി പറയുന്നു. തുടർന്നും ഏറ്റവും സന്തോഷത്തോടുകൂടി ആ ഒരു ഉത്തരവാദിത്വം, ആ സംഘടനയുടെ ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ ആശംസിക്കുന്നു. ഒത്തിരി ആളുകൾ ആ സംഘടനയിലേക്ക് വരട്ടെ എന്ന് അച്ഛൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്, ഒത്തിരി ആളുകൾ അതിലേക്ക് വരട്ടെ എന്ന്. കാരണം ആ ഒരു സംഘടന എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമുള്ള സംഘടനയല്ല. ദൈവം നമ്മുടെ എല്ലാവരെയും ഏൽപ്പിച്ച വലിയ ഒരു ഉത്തരവാദിത്വം ആ സംഘടനയിലുള്ളവർ ചെയ്യുന്നു. അത് നമ്മളെല്ലാവരും ചെയ്യാനായിട്ട് കടപ്പെട്ടവരാണ്. അവരെന്താ ചെയ്യുന്നത് എന്ന് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്നത് അച്ഛൻ തുടർന്ന് അങ്ങോട്ട് പറയാം. കാരണം വിൻസെൻ്റ് പോളിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ചെയ്തത് തന്നെ നമ്മൾ ഈ ഒരു സംഘടനയിലൂടെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിൻസെൻ്റ് പോളിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 1576 ജനിച്ച് 1660 മരിച്ചു. ഏകദേശം 84 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് തന്നെ മിശിഹായേൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും സന്തോഷത്തോടുകൂടി നിർവഹിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു വാക്ക്, നിഷ്കപടവും ത്യാഗ സുരഭിലവുമായ സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തി. ആ ഒരു വാക്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിഷ്കപടമായ സ്നേഹം, ത്യാഗ സുരഭിലമായ സ്നേഹം. സ്നേഹത്തിനു വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി, ഒരു കപടതയും ഇല്ലാതെ മറ്റൊരുവനെ സ്നേഹിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നഷ്ടമായി കൊണ്ടുപോകുന്നത് ഈ ഒരു മനോഭാവമാണ്. കപടത നിറഞ്ഞ സ്നേഹമാണ് ഇന്ന് നമുക്കുള്ളത്. കപടത എന്ന് പറയുമ്പോൾ എന്താ, മുഖമൂടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കുന്നു. അത് കപടത നിറഞ്ഞ സ്നേഹമാണ്. പക്ഷേ വിൻസെൻ്റ് പോളിനുണ്ടായിരുന്നത് ആ ഒരു സ്നേഹമല്ല. ഒരിക്കലും കപടത നിറഞ്ഞ സ്നേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകും. ഒരു കപടതയുമില്ലാതെ സന്തോഷത്തോടുകൂടി മറ്റൊരുവിനെ സ്നേഹിക്കുവാനായിട്ട്, ആ സ്നേഹത്തിനു വേണ്ടി ത്യാഗങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. അനാഥരെയും പാവപ്പെട്ടവരെയും സ്നേഹിക്കുവാനായിട്ട്, അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഈശോ തന്നെ പറയുന്നുണ്ടല്ലേ, ഈ പാവപ്പെട്ടവനിൽ ചെറിയവരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ ഈ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. പാവപ്പെട്ടവനെ സ്നേഹിക്കുവാനായിട്ട്, അവൻ്റെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. വിൻസെൻ്റ് പോൾ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിൻസെൻ്റ് പോളിനുണ്ടായിരുന്ന ഈ ഒരു ഗുണം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുവാനായിട്ട്, ഇന്ന് ആ ഒരു ഉത്തരവാദിത്വം എത്രമാത്രം ചെയ്യുവാനായിട്ട് സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് സംഘടനയിലുള്ളവർ ആത്മശോധന ചെയ്യണം. നമ്മളല്ലോ ഈ ഒരു ഉത്തരവാദിത്വം ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ ഒരു ഉത്തരവാദിത്വം അത്. നമ്മുടെ ജീവിതത്തിൽ പാവപ്പെട്ടവനെ കാണാനായിട്ട് പറ്റണം. പാവപ്പെട്ടവനെ കണ്ടുകൊണ്ട് കപടതയില്ലാതെ അവനെ സ്നേഹിച്ച് അവൻ്റെ ജീവിതത്തിലെ പോരായ്മകളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് അവന് നന്മ ചെയ്യുവാനായിട്ട് പറ്റണം. അവിടെ നന്മ ചെയ്യുമ്പോൾ ആർക്കാണ് നമ്മൾ ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളിങ്ങനെ കുറേ വചനങ്ങൾ പ്രഘോഷിക്കാറുണ്ട്. യേശു ആഗ്രഹിക്കുന്നത് എൻ്റെ വചനപ്രഘോഷണം മാത്രമല്ല, എൻ്റെ ജീവിത മാതൃക കൂടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ജീവിതത്തിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു. സാന്നിധ്യമുണ്ടായിരുന്നു, അതേപോലെ തന്നെ സാക്ഷ്യമുണ്ടായിരുന്നു. ജീവിത സാക്ഷ്യമുണ്ടായിരുന്നു. ആ സാക്ഷ്യത്തിലൂടെയാണ് മിശിഹായെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായത്. സ്നേഹമുള്ളവരെ, വിൻസെൻ്റ് പോളിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നത് വിൻസെൻ്റ് പോളിനുണ്ടായിരുന്ന ഈ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട്, എല്ലാവരെയും ഒന്ന് സ്നേഹിച്ചേ, കപടത മാറ്റി വെച്ചുകൊണ്ട് നിഷ്കപടമായിട്ട് സ്നേഹിച്ചേ,
ത്യാഗങ്ങൾ സ്നേഹത്തിനു വേണ്ടി ഏറ്റെടുത്ത് പാവപ്പെട്ടവനെയും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനെയും കണ്ടുപിടിച്ച് അവരുടെ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുവാനായിട്ടൊന്ന് തയ്യാറായിക്കേ. അന്നപ്പോൾ ഈശോ നമ്മളെ ഓർത്ത് ഒത്തിരി സന്തോഷിക്കും. സ്നേഹമുള്ളവരെ, വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി നിർത്തിയവരുണ്ടെങ്കിൽ അവരെ ഒന്ന് സ്നേഹിക്കാനായിട്ട്, ആരെയും മാറ്റി നിർത്താതെ ഒരു കപടതയും കാണിക്കാതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.